ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു പുതിയ വീടിൻ്റെ ഹോം ടൂറും കിച്ചൺ ടൂറുമായിട്ടാണ്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു വീടുള്ളത്. ബഷീർ ഖാൻ്റെ ഫാമിലിൻ്റെയാണ് ഈ ഒരു മനോഹരമായ വീട്. 15 സെൻറ് സ്ഥലത്ത് 2850 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല മുറ്റം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുറ്റം ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ചെടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പോർഷനും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ എൻജിനീയർ ആയിട്ടുള്ള സലീം ഖാൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് അവരുമായി കോൺടാക്ട് ചെയ്യാം കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ ജനലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് പർഗോളയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ മഴയൊന്നും പെയ്താൽ വെള്ളമൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ജനലിൻ്റെ ഡിസൈനിങ് ശ്രദ്ധിച്ചില്ലേ, കോർണറിലായിട്ടാണ് ഈ ഒരു ജനൽ വന്നിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ട് തന്നെയാണ് വീടിൻ്റെ കാർ പോർച്ചും വന്നിട്ടുള്ളത്. കാർ പോർച്ച് ആണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കാർ പോർച്ച് തന്നെയാണ്. സിറ്റ് ഔട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 3 സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റെപ്പിലൊക്കെ ലപ്പോത്തറ ഗ്രനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. ചുറ്റും ഇങ്ങനെ കെട്ടാതെ ചാരുപടിയൊന്നും കൊടുക്കാതെ ചെറിയൊരു രീതിയിലുള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിറ്റ് ഔട്ടിലായിട്ട് 3 വുഡിൻ്റെ ചെയറും ഒരു ചെറിയ കോഫി ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോറ്. മെയിൻ ഡോറ് ഡബിൾ ഡോറാണ്, മഹാഗണി വുഡിലാണ് മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ലിവിങ് ഏരിയയുടെ കോർണറിലായിട്ട് നല്ലൊരു എൽ ഷേപ്പിലുള്ള വലിയൊരു സോഫ ഒക്കെ ഇട്ടിട്ട് ആ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മൾട്ടി വുഡിൽ വിനീർ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ നേരെ ചെല്ലണത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഹാളിലോട്ടാണ്. അപ്പോൾ ഇവിടെ കോർണറിലായിട്ട് സോഫയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ലിവിങ് ഏരിയയുടെ സെറ്റപ്പിൽ ചെയ്യണം എന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത്. ഈ ഒരു പാർട്ടീഷൻ വന്ന ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ ഒരു സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത്. ഡൈനിങ് ഏരിയ, വാഷ് ബേസ്, പിന്നെ അതുപോലെ കോമൺ ടോയ്ലറ്റ്, അതെല്ലാം ആ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. 8 ചെയറോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഡൈനിങ് ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഭാഗത്തും ജനാലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് സ്റ്റോറേജ് ഏരിയ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇങ്ങനെ ഒരു ഉള്ളിലോട്ടുള്ള സ്പേസിലായിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് ഏരിയ വന്നിട്ടുള്ളത്. അപ്പോൾ വാഷിംഗ് ഏരിയയുടെ ആ ഒരു ഭാഗം വുഡൻ ടച്ച് വരുന്ന ടൈലും വലിയൊരു മിററും നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. വാഷ് ബേസൻ വന്നിട്ട് ജാഗ്വറിൻ്റെ ആണ്, ടാപ്പും ജാഗ്വറിൻ്റെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അടിഭാഗം സ്റ്റോറേജ് ഏരിയ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോമൺ ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബറിൻ്റെ ആണ്. ഇപ്പോൾ ബാത്റൂമിൻ്റെ ടൈലെല്ലാം കജേരിയൻ്റെ ടൈലാണ്. പിന്നെ ഇവിടെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് കജേരിയൻ്റെ ടൈലാണ്. അപ്പോൾ ഈ ഒരു ടൈലും അതുപോലെ ഫ്രണ്ട് എലിവേഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ക്ലാഡിംഗ് സ്റ്റോണ്, ബാത്റൂം ടൈൽ, അങ്ങനെ മൊത്തത്തിൽ എല്ലാതും ഇവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് തിരൂര് മാർബിൾ ലാൻഡിൽ നിന്നാണ്. ഇനി ഇവിടെ താഴെയായിട്ട് 2 ബെഡ്റൂം കൂടെ ഉണ്ട്. അപ്പോൾ അത് കൂടെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോറാണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് റൂം ഒന്ന് കണ്ടു നോക്കാം. റൂമൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലായിട്ട് ഇങ്ങനെ ഉള്ളിലോട്ടുള്ള സ്പേസിലായിട്ടാണ് ഇവിടുത്തെ ബാത്റൂമും വാർഡ്രോബ്സും വന്നിട്ടുള്ളത്. ബാത്റൂമിലെ ടൈലിൻ്റെ ഡിസൈനിങ് ഒക്കെ ഏകദേശം ഒരേ രീതിയിലുള്ളത് തന്നെയാണ്, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ.
ഇനി താഴെയായിട്ട് ഒരു റൂം കൂടെ ഉണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം. ഈ ഒരു റൂമാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ഡോറിനോട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിച്ചന്റെ ഡോറ് വന്നിട്ടുള്ളത്. കിച്ചൺ ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു നീളത്തിലുള്ള ഒരു കിച്ചൺ ആണ്. കിച്ചണിലായിട്ട് ചെറിയൊരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കബോർഡ്സ് എല്ലാം മൾട്ടി വുഡില് ചെയ്തിട്ടുള്ളതാണ്, പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മുകളില് ആ വുഡിന്റെ കളർ കാണുന്ന കബോർഡൊക്കെ മൾട്ടി വുഡില് വിനീർ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. കിച്ചണിലേക്ക് കയറിയ ഡോറിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിന്റെ സ്പേസും വന്നിട്ടുള്ളത്. കിച്ചന്റെ വാളിലും ഈ ഒരു ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഡെനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ വാർത്തിട്ടല്ല ചെയ്തിട്ടുള്ളത്. പിന്നെ കൗണ്ടർ ടോപ്പിലേക്ക് ഇറക്കി വെക്കുന്ന രൂപത്തിലുള്ള ഒരു ഫേബറിന്റെ ഗ്യാസ് സ്റ്റൗവും കൊടുത്തിട്ടുണ്ട്. ഫേബറിന്റെ ചിമ്മിണിയൊന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ഗ്യാസ് സ്റ്റൗ ആണ്. ഒരു ഭാഗത്തായിട്ടാണ് പാത്രം കഴുകാനൊക്കെ വേണ്ടിയിട്ടുള്ള സിങ്കും അതുപോലെ പാത്രമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കബോർഡ്സ് എല്ലാം വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ളതാണ്. ഈ ഒരു കിച്ചൺ കൂടാതെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് കാണാം. ഇതാണ് ഇത് ഒരു നീളത്തിലുള്ള വർക്ക് ഏരിയ ആണ്. അപ്പൊ ഇതിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിറകടുപ്പൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ വാഷ് മെഷീൻ ഒക്കെ ഇട്ടിട്ടുള്ളത്. രണ്ടു ഭാഗത്തും ഗ്രിൽസ് ആണ്. പിന്നെ ഈ ഒരു വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് പുഴയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്നും മുകളിൽ നിന്നൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. ഡോറ് കൊടുത്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിറകടുപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ വിറകടുപ്പ് നിന്ന് പാചകം ചെയ്തുന്ന പാത്രങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ ഒരു സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ. അപ്പൊ സ്റ്റെപ്സിലൊക്കെ ലപ്പോത്തറ ഗ്രനൈറ്റും സ്റ്റെയറിന്റെ ഹാൻഡിൽ വന്നിട്ട് സ്റ്റീലും ആണ്. ഇവിടെ മുകളിലായിട്ട് മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത്. അപ്പൊ അതുകൂടെ ഒന്ന് കാണാം. അപ്പൊ ഫസ്റ്റത്തെ റൂമാണിത്. ഈ ഒരു റൂമിൽ നിന്ന് തന്നെയാണ് പുറത്തെ സിറ്റൗട്ടിലേക്കുള്ള ഡോറും വന്നിട്ടുള്ളത്. മുകളിലത്തെ സെക്കൻഡ് റൂമാണിത്. ഇവിടെ ആയിട്ടാണ് ബാത്റൂമിന്റെ ഡോറ് വന്നിട്ടുള്ളത്. അപ്പൊ ബാത്റൂമിന്റെ ടൈലും ഡിസൈനിങ് ഒക്കെ ഒരേ രീതിയിലുള്ളതായതുകൊണ്ട് തന്നെ അത് പ്രത്യേകം എടുത്ത് കാണിക്കണില്ല. അപ്പൊ അടുത്ത മുകളിലായിട്ടുള്ള അടുത്തൊരു റൂമാണിത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ.